Namaskaram, Top 10 News like Swagadam, Pradhana Vartagal. Dakshin Africa Kidraya Egadana T20 Matsarangal Kula, Indian Vanada team Prakabichu. Parichita Mukangal Kopum, Pudumukangal Kudi, Team Godel Ulpatitunda. Egadana team in a Mithali Rajum, T20 team in a Harmanpreet Kaurum, Naikum. March 7 Mudal 23 വരെ ലക്നൌവിലാണ് മത്സരങ്ങൾ നടക്കുക. 5 ഏകദിനങ്ങളും 3 ടി20കളുമാണ് പരമ്പരയിലുള്ളത്. മുകേഷ് അംബാനി വീണ്ടും ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികൻ. ഏറ്റവും പുതിയ ബ്ലൂബക്ക് ബില്യണേഴ്സ് സൂചിക പ്രകാരമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ഏഷ്യയിലെ ധനികരിൽ ഒന്നാമതെത്തിയത്. ചൈനയിലെ വ്യവസായി ഷോങ് ഷാൻചിനെയാണ് അംബാനി പിന്തള്ളിയത്. സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് വാക്സിന് 250 രൂപ. രണ്ടാംഘട്ട കോവിഡ് വാക്സിൻ കുത്തിവയ്പ് തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് സ്വകാര്യ ആശുപത്രികളെ നിരക്ക് സംബന്ധിച്ച് തീരുമാനമായത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. മധ്യപ്രദേശിൽ ഭക്ഷണത്തിൽ മായം കലർത്തിയാൽ ജീവപര്യന്തം തടവ് ശിക്ഷ. ഇത് സംബന്ധിച്ച് നിയമഭേദഗതി നടത്തിയതായി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ നിയമസഭയെ അറിയിച്ചു. നേരത്തെ 6 മാസമായിരുന്നു തടവ് ശിക്ഷ. മാർച്ച് 2 വാഹന പണിമുടക്ക്. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകളും തൊഴിലാളികളും പണിമുടക്ക് പ്രഖ്യാപിച്ചത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് പണിമുടക്ക്. മന്ത്രി ഇ.പി. ജയരാജൻ വീണ്ടും നിയമന വിവാദത്തിൽ. മന്ത്രിയുടെ ഭാര്യയുടെ ബന്ധുവിനെ സർക്കാർ അഭിഭാഷകനായി നിയമിച്ചതാണ് വിവാദമായത്. സിപിഎം അനുകൂല അഭിഭാഷക സംഘടന നിർദ്ദേശിച്ച 2 പേരെ ഒഴിവാക്കിയാണ് ഇദ്ദേഹത്തെ അഡീഷണൽ ഗവൺമെന്റ് ലീഡറായി നിയമിച്ചത്. പുതിയ കക്ഷികൾക്ക് സിപിഎം കൂടുതൽ സീറ്റുകൾ വിട്ടു നൽകും. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കാണ് ഇത് സംബന്ധിച്ച തീരുമാനം. ഘടകകക്ഷികളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ഏറ്റെടുക്കേണ്ടതില്ലെന്നും തീരുമാനമായി. തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കുള്ള കേന്ദ്രസേന കേരളത്തിലെത്തി. 10 കമ്പനി BSF ജവാന്മാരാണ് വിവിധ ജില്ലകളിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ ഛത്തീസ്ഗഡിൽ നിന്നും ഒഡീഷയിൽ നിന്നുമാണ് കേന്ദ്രസേന കേരളത്തിലെത്തിയത്. ഓൺലൈൻ റമ്മി ഗെയിമുകൾ നിയമവിരുദ്ധമെന്ന് സർക്കാർ. നിലവിലുള്ള നിയമത്തിൽ ഓൺലൈൻ റമ്മിയെ കൂടി ഉൾപ്പെടുത്തി കേരള സർക്കാർ വിജ്ഞാപനമിറക്കി. നേരത്തെ ഇത് സംബന്ധിച്ച നിർദ്ദേശം കേരള ഹൈക്കോടതി സർക്കാരിന് നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5.14%. 73,710 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 3,792 പേർ കോവിഡ് പോസിറ്റീവായി. 18 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. മന്ത്രം ചൊല്ലി ദേവിയെ പ്രത്യക്ഷപ്പെടുത്താം. ദേവി ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. ദേവിയുടെ അനുഗ്രഹമുണ്ടാവാൻ ദേവീസ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഉത്തമം. സർവാനുഗ്രഹത്തിന് ദിവ്യശക്തിയുള്ള ശിവമന്ത്രങ്ങൾ. ശിവരാത്രി ദിവസം അറിഞ്ഞിരിക്കേണ്ട മന്ത്രങ്ങൾ. ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നതും ക്ഷേത്രത്തിൽ നടക്കുന്ന നിർമ്മാല്യ ദർശനം മുതലുള്ള പൂജകൾ തൊഴുന്നതും ശിവപ്രീതി നൽകുന്നു. ഉണ്ണാതെ ഉറങ്ങാതെ ശിവരാത്രി നോറ്റാൽ സർവൈശ്വര്യം. ശിവരാത്രിയിൽ ശിവപൂജ ചെയ്ത് ഉറങ്ങാതെയും ഉപവസിച്ച് ഭഗവത് ധ്യാനവുമായി കഴിയണം. പുതിയ ലക്ക മുഹൂർത്തം ഇപ്പോൾ വിപണിയിൽ.